Excuse me, ma'am. Could you please tell us how are you related to Mr. Omkara Oberoi? Bleach, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് മലയാളത്തിൽ ചോദിക്കൂ. എനിക്ക് ഇംഗ്ലീഷ് ഒരു അക്ഷരം പോലും മനസ്സിലാവില്ല. അതായത് ഞങ്ങൾ ചോദിച്ചത് ഓംകാര ഒബ്രോയുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന്റെ റീബർത്തിന് നിങ്ങളാണോ കാരണം? ഏയ്, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അല്ല, ഇന്ന് അതിന്റെ പാർട്ടിയല്ല. അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ കലാ പ്രദർശന ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ? അവരെ ബർത്ത്ഡേ പറ്റിയല്ല ചോദിച്ചത്, അവരെ ഉള്ളിലുള്ള കലാകാരന്റെ പുനർജന്മത്തെ പറ്റിയാണ് ചോദിച്ചത്. ചോദ്യം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കില്ല വേണ്ടത്. ശിവേട്ടാ, എനിക്ക് ശിവേട്ടന്റെ അടുത്തൊരു കാര്യം അർജന്റായിട്ട് ഇപ്പൊ തന്നെ പറയണം. ഓക്കേ, പറഞ്ഞോ. പക്ഷേ ഇക്കാര്യം നമ്മൾ മാത്രം അറിയുള്ളൂ, ഇപ്പൊ തന്നെ പ്രോമിസ് ചെയ്യും. എന്താ പറ്റിയ റോഡി? ശിവേട്ട ആദ്യം പ്രോമിസ് ചെയ്യും. ശിവേട്ട, ഓക്കേ, പ്രോമിസ് പറയ്. അത് പിന്നെ ആരെയും നോക്കുന്നേ? അല്ല, ആരും വരുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുമായിരുന്നു. അത്രയ്ക്ക് സീരിയസ് ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഓക്ക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ശിവേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ? എന്ത്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്? പക്ഷെ ശിവേട്ട, എന്റെ ഇപ്പോഴത്തെ ഈ പ്രോബ്ലം ഉണ്ടല്ലോ, ഇത് കുറച്ച് വ്യത്യസ്തമാ. ഓക്കേ, അത് ഇറ്റ്സ് അബൌട്ട് മൈ പുരുഷത്വം. ഇത്ര ഉച്ചത്തിൽ റിയാക്ട് ചെയ്യാതെ ശിവേട്ടാ. അതെ, നോക്കേ, എനിക്ക് ഭാവി എടുത്ത് പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണമെന്ന്? ഞാനൊരു കുട്ടിയല്ലെന്നും ഞാൻ ഒരു പുരുഷനാണെന്നും എനിക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല ശിവേട്ടാ. അതിന് ഇതിലൊന്നും എനിക്ക് ഇടപെടാൻ പറ്റില്ല. നീ എന്റെ കുഞ്ഞനീന റൂഡി, ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ശിവേട്ടന് മാത്രം എന്നെ സഹായിക്കാൻ പറ്റൂ. ശിവേട്ടൻ ഈ ലോകത്തിന് മുമ്പിൽ ഒരു വലിയ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഞാൻ എക്സാമ്പിൾ കാണിച്ചത്? ഞാൻ അതിനെന്ത് ചെയ്യുന്നു? എന്തറിഞ്ഞിട്ടാ നീ ഇതൊക്കെ പറയുന്നത്? സത്യമാണ് ശിവേട്ടാ, ശിവേട്ടൻ പുരുഷനാ. അക്കാര്യത്തില് സത്യം പറഞ്ഞാൽ ശിവേട്ടനെ പറ്റി എനിക്ക് അഭിമാനമാണ് തോന്നാറുള്ളത്. എനിക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനെ എല്ലാവർക്കും അറിയാം. അനികാടത്തിയും പറയാറുള്ളതാ. അനിക നിന്നോട് പറഞ്ഞു. ഇതിലിപ്പോ പറയാൻ എന്തോ ശിവേട്ടാ, എല്ലാരും കാണുന്നല്ലേ എന്ത് അനികാടത്തിക്ക് ശിവേട്ടനെ പറ്റി അഭിമാനമുള്ളത്. എത്ര സന്തോഷമായിട്ടാ ജീവിക്കുന്നത് ശിവേട്ടാ. എനിക്ക് വേറൊന്നും ആവശ്യമില്ല. ശിവേട്ടാ അനികാടത്തി എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു അതുപോലെ ഭവ്യം സന്തോഷമായിട്ടിരിക്കണം. ഈ കാര്യത്തില് റൂഡി, റൂഡി ശരിക്കും നിനക്ക് വട്ടു പിടിച്ചിരിക്കട്ടിന്റെ കൊച്ചനെ ഇതുവരെ വട്ടു പിടിച്ചിട്ടില്ല. ശിവേട്ടനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റില്ല. ഇത് ഒള്ളി ഡോക്ടർ ക്യാൻ ഹെൽപ്പ് യു. ഞാൻ നിനക്ക് ഒരു നല്ല ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരാം. അതാണ് ഡോക്ടർക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഡോക്ടർ എന്താ എനിക്ക് കാശ്? ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ നീയല്ലേ അയാൾക്ക് കാശ് കൊടുക്കുന്നത്? കാശ് ആയിരുന്നു, നീയല്ലേ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടത്? സമ്പാദിക്കാൻ പ്രോബ്ലം നിനക്കല്ല, അപ്പൊ നീയല്ലേ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്? എനിക്ക് കാശ് സമ്പാദിക്കണം. നിനക്ക് കാശ് സമ്പാദിക്കണമെന്നാ ഞാൻ പറയുന്നത്? കേക്ക്, ഭവ്യ എന്റെ അടുത്ത് 7 ദിവസത്തിനുള്ളിൽ 25,000 രൂപ സമ്പാദിക്കണമെന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും സമ്പാദിക്കാൻ പറ്റിയതുമില്ല. എങ്ങനെയെങ്കിലും ഇന്ന് 25,000 രൂപ ഉണ്ടാക്കുന്ന ഒരു വഴി ശിവട്ടൻ എനിക്ക് പറഞ്ഞു തരണം. ഓ, അപ്പൊ ഇതാണ്. നിനക്കപ്പോ എന്റെ ബിസിനസ് അഡ്വൈസ് ആണ് വേണ്ടതല്ലേ? അതെന്നെ. ഓക്കേ ഓക്കേ, നോ പ്രോബ്ലം ഡാ. എന്ന് പറയുമ്പോ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? ഇത് വലിയൊരു പ്രശ്നം തന്നെ അല്ലേ ശിവേട്ടാ? അതല്ലല്ല, അതുപോലത്തെ പ്രശ്നമൊന്നുമില്ല. അതുപോലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഏതുപോലത്തെ പ്രശ്നം? അതുപോലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിനക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത്. ശിവേട്ടാ എന്ത് വർത്താനായി പറയുന്നത്? ഞാൻ രുദ്രൻ ഒബ്രോയ, എന്റെ പുരുഷത്വത്തെ സംശയമില്ല. എനിക്ക് സംശയം ഉണ്ടല്ലോ, നീ അത് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ആ പ്രോബ്ലം ഇല്ലെങ്കിൽ നിനക്ക് ആ പ്രോബ്ലം വരാനുണ്ട്. ശിവേട്ടാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ശിവേട്ടൻ തെറ്റിദ്ധരിച്ചതാ? തെറ്റിദ്ധരണയാ? സോറി, എനിക്ക് തോന്നിയത്. എങ്ങനെയാണെന്നുണ്ടാക്കണല്ലേ? അത് മാത്രം മതി. അല്ലാതെ അതുപോലത്തെ അതുപോലെ ഒരു പ്രശ്നമില്ല. Thank you.
Excuse me, everyone. May I please have your attention? എന്റെ പെയിന്റിംഗിന് പിന്നിലുള്ള ഇൻസ്പിറേഷൻ ആരാണെന്ന് നിങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്ന പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ എല്ലാവരെയും എന്റെ ഇൻസ്പിറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ എവറി വൺ പ്ലീസ്, ഐ എം പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ വൈഫ് ഗൗരി. ഒരു കാര്യം കൂടി, ഇന്ന് നിങ്ങളിവിടെ ഈ കാണുന്ന പെയിന്റിങ്സ് എല്ലാം ഒരാളെ മാത്രം ഇൻസ്പയർ ചെയ്താണ്, എന്റെ ഗൗരി. ഓംകാര സാർ, താങ്കൾ താങ്കളുടെ വൈഫിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ പ്ലീസ്? കാശ് സമ്പാദിക്കണമെന്നുള്ളതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഞാൻ നിനക്ക് അഡ്വൈസ് തരാം. നിനക്ക് ബേസിക്കലി കാശ് സമ്പാദിക്കണമെങ്കിൽ മണി ബേസിക്കലി ഈസ് എ ഫങ്ഷൻ ഓഫ് മൈൻഡ്. ഈസ് എ ഫങ്ഷൻ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അത്? കാശ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ റൂഡി, വാട്ട് ഈസ് റോങ് വിത്ത് യു മാൻ? അതായത് കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഐ കൻ ബിസിനസ്. അപ്പൊ ബേസിക്കലി വിൽക്കാൻ ഒരു വസ്തു ഉണ്ടാവും, അത് വിൽക്കാൻ ഒരാളുണ്ടാവും, അത് വാങ്ങിക്കാൻ ഒരാളുണ്ടാവും അല്ലെ? വാങ്ങിക്കുന്ന ആൾ കാശ് കൊടുക്കും, വിൽക്കുന്ന ആൾ കാശ് വാങ്ങി. ശിവേട്ടാ, അതൊക്കെ എനിക്ക് അറിയാം. അറിയോ? അറിയാം. പക്ഷേ മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ വിൽക്കുന്ന ആളുണ്ടല്ലോ, അവരെന്ത് വിൽക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, എങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ് മെയിൻ പോയിന്റ് ഓഫ് ദാറ്റ്. ശിവേട്ടാ, അതിന് മാത്രം സമയമില്ല, എനിക്ക് ഇന്ന് തന്നെ കാശ് വേണം. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. വളരെ സിമ്പിൾ ആണ്. നീ ഒരു കാര്യം ചെയ്യ്, യു നീഡ് ടു സെൽ സംതിങ്, റൈറ്റ്? അപ്പൊ ആദ്യമായിട്ട് നിനക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും, നീ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ആയാലും ഇങ്ങനെ റൂഡി, അതായത് എനിത്തിങ് വിച്ച് ഈസ് ക്ലോസ് ടു യു. ഓക്കെ, സോ ആദ്യം അത് സംഘടിപ്പിക്കണം, ആൻഡ് അതിന് വേണ്ടിയിട്ട് ഒരു നീഡ് അതുണ്ടാക്കിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, വാങ്ങിക്കുന്നവരത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും. അതിനുവേണ്ടി ആദ്യം ആവശ്യമാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ആവശ്യം. ഓക്കെ, വളരെ സിമ്പിൾ. അത് അങ്ങനെ ഒരു ആവശ്യം നീ ഉണ്ടാക്കിയെടുത്താൽ വാങ്ങിക്കാൻ വരുന്നവർ എന്ത് വില കൊടുത്തും അത് നിന്റെ നിന്ന് വാങ്ങും. കാരണം നീ അത്യാവശ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്യാവശ്യം. മനസ്സിലായോ? ഏതാണ്ടൊക്കെ മനസ്സിലായ പോലെ ഉണ്ട്. ആണോ? ശിവടാ, ഇതുപിടി. Everything okay? എല്ലാം ഓക്കെയാണ്. വെരി ഗുഡ്, ഗുഡ്, ഗുഡ്. എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ അനിയന് കുഴപ്പമൊന്നുമില്ല, എന്റെ അനിയന് പ്രശ്നമൊന്നുമില്ല, എന്റെ അനിയന് പ്രശ്നമൊന്നുമില്ല, എന്റെ അനിയന് ഒരു കുഴപ്പമില്ല. വെറുതെ പേടിപ്പിച്ചു. വല്ലേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ എനിക്ക് വരണ്ടായിരുന്നു എന്ന് തോന്നാ. തെറ്റായ ഒരു സ്ഥലത്തേക്കാണോ ഞാൻ വന്നത്? വേറെ ആരുടെയോ കലാപ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഓംകാര ചേട്ടൻ, എന്റെ മഹാദേവ, നന്ദിയുണ്ട്. ശരിയായ സ്ഥലത്ത് തന്നെയാ വന്നത്. അല്ല, ഈ ചേട്ടൻ ഏത് പെണ്ണിനോടാ ഈ സംസാരിച്ചോണ്ട് നിക്കുന്നെ? എല്ലാവരും വിദേശത്ത് ഉടുപ്പുകളായിട്ടിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ നാടൻ ചുരിദാറും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന. എല്ലാവരും ഇനി എന്ത് കരുതോ എന്തോ. But you know what, Vrinda? Really, thank you so much for coming. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇതുവരെ നിന്റെ ഏതെങ്കിലും ആർട്ട് എക്സിബിഷൻ മിസ് ചെയ്തിട്ടുണ്ടോ? ഐ എം സോ ഗ്ലാഡ് ഫൈനലി യു ആർ ബാക്ക് ഇൻ ദ വേൾഡ് ഓഫ് ആർട്ട്. ഐ മിസ് യുവർ വർക്ക്. ബൈ ദ വേ,
നിന്റെ പഴയ പെയിന്റിങ്സും ഇപ്പോഴത്തെ പെയിന്റിങ്സും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. നിന്റെ പഴയ വർക്കുകളിലെല്ലാം ഒരു വെരി ഡാർക്ക് മിസ്റ്റീരിയസ് വിത്ത് ലോട്ട് ഓഫ് ഹിഡൻ പെയിൻസ് ഉണ്ടായിരുന്നു. ബട്ട് നൗ ദിസ് ടൈം ദീസ് പെയിന്റിങ്സ് ആർ വെരി വൈബ്രന്റ്, കളർഫുൾ, ആസ് എ വെരി ക്ലോസ് ടു ലൈഫ്. I'd love to meet your inspiration behind all this work. ഈ പെണ്ണ് ഓങ്കാര ചേട്ടനോട് അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ ആണല്ലോ ചോദിക്കുന്നേ. ഈ ഇൻസ്പിറേഷൻ ഞാനാണെന്നല്ല ചേട്ടൻ പറയാറുള്ളത്. There's nothing like that. Excuse me, sir. Can we talk? Excuse me. അങ്ങനെ അതുമായി. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയടാ ചന്തു. അതൊക്കെ ശരി തന്നെ അളിയാ, പക്ഷേ നിന്റെ ഈ ഐഡിയ വർക്ക്ഔട്ട് ആവുമെന്ന് കണ്ടറിയണം. എടാ ചന്തു, ഇത് എന്റെ ഐഡിയ, നിന്റെ ഐഡിയ അല്ല വർക്ക് ആവാതിരിക്കാൻ. എന്നാൽ ഈ സാധനങ്ങളൊക്കെ വിറ്റിട്ട് നീ എങ്ങനെ 25,000 രൂപ ഉണ്ടാക്കും? എടാ എനിക്ക് 26,000 രൂപയുടെ ആവശ്യമില്ല. പക്ഷേ അളിയ, നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയല്ലേ? എടാ ചന്തു, നിനക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല. നമ്മൾ എന്ത് വിൽക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, നമ്മൾ എങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിലായേ? കണ്ട് പഠിക്ക് അളിയാ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്? ഞങ്ങൾ രണ്ടുപേരും പുറകിലൊരു ബിൽഡിംഗ് ഉണ്ട്, മുന്നിലൊരു ബീച്ച് ഉണ്ട്, ബീച്ചിനൊരു ഗേറ്റ് ഉണ്ട്, ഞങ്ങൾ ആ ഗേറ്റിന് മുന്നിലുണ്ട്. അതെ ഭവ്യ, ഭവ്യ. ഹലോ 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 ഭവ്യ, എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അത് കട്ടായി പോകുന്നു. ഞാൻ ബീച്ചിലാണ്, പിന്നീട് അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ സിഗ്നല് കട്ടായി പോകുന്ന പറഞ്ഞ ഐഡിയ എങ്ങനെയുണ്ട്? ഇല്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്നും ഭവ്യയോട് പറയേണ്ടി വന്നേനെ. ഈ ഹലോ ഹലോ എന്ന് തൊള്ള പറഞ്ഞ ആദ്യം പറയണമായിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ടാ പിന്നെ ഓട്ടം കാണാല്. എല്ലായിടത്തും വെക്കടാ. ബീച്ചിലാണല്ലേ ഇവര്? ഈ ബീച്ചിൽ എന്തെടുക്കാൻ പോയതായിരിക്കും? ഇന്നാണെങ്കി രുദ്രന്റെ ചലഞ്ചിന്റെ അവസാനത്തെ ദിവസം. അറ്റ്ലീസ്റ്റ് അവിടം വരെ പോയെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി രുദ്രൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും വിഡ്ഢിത്തോപ്പിക്കുകയാണെങ്കിലോ? ഹലോ, പ്ലീസ് ട്രാക്ക് രുദ്രൻ ഒബ്രോയ്. എങ്ങനെയെങ്കിലും ഈ ചലഞ്ച് ജയിക്കണം. ഇതിന്റെ ആവശ്യമുണ്ടോ? നീ ഒന്നുകൂടെ ആലോചിക്ക്, ഇതൊക്കെ നിന്റെ ഫേവറേറ്റ് സാധനങ്ങളല്ലേ. ശിവേട്ടൻ പറഞ്ഞത് എന്റെ അസറ്റ്സ് വിൽക്കാനാ. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയാ എന്റെ അസറ്റ്. പിന്നെന്ത് ചെയ്യാനാ? ഞാൻ പറയുന്നൊക്കെ അങ്ങോട്ട് ചെയ്താ മതി. ഈ പറഞ്ഞത് ഉറപ്പാണല്ലോ. ഇനി നടക്കാൻ പോകുന്ന ആളെയും കണ്ടോ? നീ ഇതിന്റെ മുകളിൽ Ladies and gentlemen, boys and girls, come on, കടന്നു വരൂ. വലിയൊരു സുവർണ അവസരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എ ഗോൾഡൻ ചാൻസ്. നിങ്ങൾ ഈ സുന്ദരനെ പോലെ അതിമനോഹരമായ ഒരു ഫിസിക് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒട്ടും സമയം കളയാതെ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തു. മടിച്ചു മറിച്ചു നിൽക്കാതെ കടന്നു വന്ന് രുദ്ര ഒബ്രോയുടെ ഈ പേഴ്സണൽ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് സ്വന്തമാക്കൂ. ഇത് കണ്ടില്ലേ, ഒന്നാം തരം ഡംബൽസ്. ഈ ഡംബൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈകളിലെ മസിലുകൾ അതിഗംഭീരമാക്കാൻ പറ്റും. കമോൺ, മുന്നോട്ട് വരൂ, കടന്നു വരൂ. അതെ എടാ ചന്തു, ഞാൻ പറയുന്നേക്ക്, നിന്റെ വാ ദേവി ഇത് അടച്ചു വെച്ചേക്കണം, അല്ലെങ്കിൽ നീ എല്ലാം കുളവാക്കും. ഓക്കെ. ഇതൊന്നും സാരമില്ലേ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമല്ലേ. ഗായ്സ്, തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇവനെ പുതിയതായിട്ട് ജോലിക്ക് വെച്ചിരിക്കുന്നതാണ്. ഇവനൊന്നും അറിയില്ല. ഉണ്ടായിരടാ, നമ്മളെല്ലാവരും ഇക്കാലത്ത് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. പിന്നെ പെൺകുട്ടികളെ ഇംപ്രസ്ഡ് ആവണമെങ്കിൽ മസിൽസ് വേണം. ആം ഐ റൈറ്റ്? അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വരെ ഈ തടിയൻ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാത്തത്. അങ്ങോട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ ഫിറ്റ് ആൻഡ് ഹാൻഡ്സം ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പിന്നെ ബോയ്സ് നിങ്ങളോട്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ഹോട്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ എന്റെ എക്യുപ്മെന്റ്സ് നിങ്ങൾ വാങ്ങിച്ചോളൂ. ഇത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. പിന്നെ എന്റെ ഈ എക്യുപ്മെന്റ്സ് ആര് വാങ്ങിക്കുന്നു അവർക്ക് ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട്
ഇല്ല ഇവനെ തരത്തില്ല, കൊടുക്കില്ല കൊടുക്കില്ല, നിന്നെ കൊടുക്കില്ല. അവർക്ക് കൊടുക്കുന്നത് ഒരു ഡയറ്റ് പ്ലാനും ഒരു വർക്ക്ഔട്ട് പ്ലാനും ആണ്. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാല്ലേ? ആ ലേലം വിളിച്ചോ, ലേലം വിളിച്ചോ. ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനിവിടെ വിൽക്കാൻ പോകുന്ന സാധനം എനിക്ക് എന്റെ മൈക്കി മാമൻ തന്നതാണ്. ഈ മൈക്കി ആരാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോക്സിംഗ് ഗ്ലൗസ്, ഇത് മാക് ടൈസൺ എന്ന മൈക്ക് മാമൻ എനിക്ക് തന്നതാണ്. കമോൺ ഗൈസ്, കമോൺ. ഇത് വില പറയുകയാണെങ്കിൽ ഒരുപാട് വിലയുള്ളതാണ്, പക്ഷെ ചന്ദുന് കാശിന് ആവശ്യമുള്ളത് കാരണം ഞാനിത് 500 രൂപ മുതൽ വിളിക്കാൻ തുടങ്ങുകയാണ്. ആ വിളിച്ചോ, 550. ആ 550 തരാമോ? 550, 1, 550, 2. വേറെ ആരെല്ലാം വിളിക്കുന്നുണ്ടോ? 550, 3. നിങ്ങൾ ഇത് സ്വന്തമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. രുദ്ര, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇനി ട്രെയിനിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഐ ഹാവ് എ പഞ്ചിംഗ് ബാഗ്. കാശ് തിരിച്ചു മേടിക്കും, നീ വേണ്ടാതിരി. അപ്പോൾ അടുത്ത സാധനം എന്താണ് നമ്മൾ വിൽക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് സ്പെഷ്യലായിട്ട് വരുത്തിയ സാധനമാണ്. അതിതാണ് ഈ ഡംബൽ, ഈ ഡംബൽ. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ ബോഡി ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, ആക്ച്വലി ഞാൻ ഈ ഡംബൽ വിൽക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ ചന്ദുവിന് കാശിന്റെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ കൊടുക്കാൻ തയ്യാറാവുക. അതെ, ചന്ദുവിന് കാശ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഡംബൽ 2000 രൂപയ്ക്ക് വിളി തുടങ്ങുവാണ്. എന്നാ വിളി തുടങ്ങിയോ? കമോൺ, 2500. ₹5000. ഐ എം സോ ഹാപ്പി മിസ്റ്റർ ഒബ്റോയ്, നിങ്ങളെ എക്സിബിഷൻ വീണ്ടും തുടങ്ങിയല്ലോ. Last time I missed it because aa samayathu njan ivide undayirunnilla, but this time I sure ee exhibition njan miss illa. I'm glad you came this time and thank you so much for coming and please enjoy the exhibition. Yeah, please. That's my pleasure. Gauri, നീ എന്താ ഇവിടെ? ചേട്ടാ, ഈ ചിത്രങ്ങളൊക്കെ എന്ത് ഭംഗിയാലേ! ഇതെല്ലാം നിങ്ങൾ വരച്ചതാണോ? ആ, പക്ഷേ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഹലോ മിസ്റ്റർ ഒബ്റോയ്. മിസ്റ്റർ ദിനേശ്, ഹൗ യു ഡൂയിങ്? ഐ ആം ഫൈൻ, വെരി മച്ച് ഫൈൻ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ദിസ് ഈസ് മിസ്റ്റർ ആൻഡ് മിസസ് ദിനേശ്, ആൻഡ് ദിസ് ഈസ് ഗൗരി. ആൻഡ് യു നോ, ഈ ഗാലറി മിസ്റ്റർ ദിനേശിന്റെ ആണ്. ഗ്ലാഡ് ടു മീറ്റ് യു ഗൗരി. താങ്ക് യു. മിസ്റ്റർ ദിനേശ്, പ്ലീസ് എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ എക്സിബിഷൻ. താങ്ക് യു ഫോർ കമ്മിങ്. ജസ്റ്റ് എക്സ്ക്യൂസ് അസ്. യാ യാ യാ, ഷുവർ. ആക്ച്വലി ഞാനിത് 50,000 രൂപയ്ക്ക് മേടിച്ചതാണ്, പക്ഷെ സാരമില്ല. ഭാഗ്യവാനാണ് നിങ്ങൾ, വലിയ ഭാഗ്യവാൻ. അതുവിന് താൻ എനിക്ക് 5000 രൂപ തന്ന കാരണം താന് ഞാൻ ഇതും കൂടെ തന്നേക്കാം. കൂടെ എടുത്തു. നീ അധികം വാ തുറക്കണ്ട, അവർ കാശ് തിരിച്ചു മേടിക്കും. അപ്പൊ അടുത്ത സാധനം ഞാൻ ഇവിടെ വിൽക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചിങ് ബാഗാണ്. കണ്ടില്ലേ, ഈ പഞ്ചിങ് ബാഗിൽ ഞാൻ എന്റെ കൈ കൊണ്ട് ഇടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇത് ഞാൻ എവിടുന്നാ വരുത്തിച്ചെന്ന് വെച്ചാൽ സ്പെയിനിൽ നിന്ന്. കറക്റ്റ്, സ്പെയിനിൽ നിന്ന് വരുത്തിച്ചതാണ്. ഇതാണത്. ഇത് ഞാൻ വെറും 1000 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. എന്നാ വിളി തുടങ്ങിയോ, വിളി തുടങ്ങിയോ, വിളിച്ചോളൂ. ധൈര്യമായി വിളിച്ചോ. 2000. എത്ര വലിയ മനസ്സാണ് ചേട്ടൻ, നോക്കിയോ. ആ ചേട്ടാ, വിളിച്ചു വിളിച്ചു. ആ കാശ് എടുക്ക്, ചെന്തു കാശ് മേടിച്ചു വെക്കണേ. കൺഗ്രാറ്റ്സ് ബ്രോ. നിങ്ങൾ ഇതും വെക്കുന്നുണ്ടോ? ഇതിനെന്താ വില? ഇറ്റ്സ് ഓക്കേ രുദ്ര. അല്ല ശിവേട്ട, ഇറ്റ്സ് നോട്ട് ഓക്കെ. സ്കൂളിലുള്ള മിക്കവരും എന്നെ കളിയാക്കാറുണ്ട്. അവിടെയുള്ള എല്ലാവരും എന്നെ ആനക്കുട്ടി എന്നാ വിളിക്കുന്നെ. എനിക്ക് തടി കൂടിയുണ്ടല്ലോ എന്നെ അങ്ങനെ വിളിക്കുന്നെ. ഒത്തിരി തടിയുണ്ടോ ശിവേട്ട? നിനക്ക് തടിയുണ്ടെന്ന് ആരാ പറഞ്ഞേ? നീ നല്ല ക്യൂട്ടല്ലേടാ. എനിക്ക് ക്യൂട്ട് ടെഡി ബിയർ ആകണ്ട. ശിവേട്ടനെ പോലെ എനിക്ക് സ്മാർട്ടായ മതി. ശിവേട്ടൻ സൂപ്പറാ. അങ്ങനെയാണോ? അത്രയല്ലേ ഉള്ളൂ? ദേ ഇത് പിടിക്ക്. ഇതെപ്പോഴും നിന്റെ സഹായത്തിനുണ്ടാവും, പക്ഷേ നീ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. താങ്ക് യു ശിവേട്ട. അളിയ, ഇത് ശിവൻ ചേട്ടൻ നിനക്ക് ഗിഫ്റ്റ് തന്നതല്ലേ? മാത്രമല്ല, നിനക്ക് ഇതിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. ഇത് നീ വിൽക്കണ്ട അളിയ. കാശ് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഇമോഷണലൊക്കെ മാറ്റി വെച്ചേ പറ്റൂ. ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അപ്പോ എന്നാ ഇത് പിടി, എന്നാ തുടങ്ങാം.
അപ്പോ അടുത്ത സാധനം ഈ ടെമ്പിളാണ്. ഞങ്ങൾ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ഓംകാര ഒബ്രോയുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന്റെ റീബർത്തിന് നിങ്ങളാണോ കാരണം? ഏയ്, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അല്ല, ഇന്ന് അതിന്റെ പാർട്ടിയല്ല. എന്താ പറയാ, ഇത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ കലാപ്രദർശന. അവരെന്റെ ബർത്ത്ഡേ പറ്റിയല്ല ചോദിച്ചത്. അവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചോദ്യം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കില്ല വേണ്ടത്. അല്ല, ഇത് അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിയാണല്ലോ. വന്നേ. എക്സ്ക്യൂസ് മീ മാം, കുഡ് യു പ്ലീസ് ടെൽ us how are you related to Mr. ഓംകാര ഒബ്രോയ്? ഓംകാര ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. Ma'am, I'm asking to you, how are you related to him? നിങ്ങളും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്താണ്? അത് പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് മലയാളത്തിൽ ചോദിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങളും ഓംകാര ഒബ്രോയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓംകാര ഒബ്രോയ് നിങ്ങളെ പെയിന്റിംഗിന്റെ മോഡലാക്കാനുള്ള കാരണം എന്താണ്? മാം, നിങ്ങളുടെ ഒക്യുപേഷനും പെയിന്റിംഗ് തന്നെയാണോ? അതായത് ഞങ്ങൾ ചോദിച്ചത്, ഓംകാര ഒബ്രോയുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന്റെ റീബർത്തിന് നിങ്ങളാണോ കാരണം? ബർത്തോ? ആ, അതെന്താണെന്ന് എനിക്കറിയാം. ബർത്ത് അതെങ്ങനെയാ ഞാൻ കാരണം ഉണ്ടാവുന്നേ? കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കാരണം എങ്ങനെയാ ഓംകാര ചേട്ടന്റെ ബർത്ത് ഉണ്ടാവാൻ? വേറെന്ത് ബർത്തുണ്ടാവാനാ? മാം, നിങ്ങൾ എന്താണൊന്നും പറയാത്തത്? ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയൂ. അത് പിന്നെ നിങ്ങൾ പറഞ്ഞ ബർത്ത് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. ബർത്ത്ഡേ ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്നാണോ ചോദിച്ചേ? ഏയ്, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അല്ല, ഇന്ന് അതിന്റെ പാർട്ടിയല്ല. എന്താ പറയാ, ഇന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ കലാപ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, ആർട്ട് ചിപ്പ്, ആർട്ട് എച്ച്, ആർട്ട് എക്സിബിഷൻ. മാഡവും ഓംകാര ഒബ്രോയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കുറഞ്ഞപക്ഷം മാഡത്തിന്റെ പേരെങ്കിലും ഒന്ന് പറയൂ. പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറയൂ മാഡം. കണ്ടോടാ ചന്തു, 25,000 രൂപയും തികച്ചു സമ്പാദിച്ചിട്ടുണ്ട്. എന്നാ വാ, ചലഞ്ചിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ബബിക്ക് കൊണ്ട് കൊടുക്കാം. എന്ത് പറയുന്നു? ഒന്നുകൂടെ നെണ്ണി നോക്കട്ടെ. അയ്യോ ചേട്ടാ, ചേട്ടാ ലേറ്റ് ആയി പോലോ, എല്ലാ സാധനങ്ങളും ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. സാറേ, എനിക്ക് സാധനമല്ല വേണ്ടത്, പൈസയാ. എന്തിനാണ് കാശ്? സാർ, വണ്ടിയുടെ വാടക. ഓ സോറി, അത് ഞാൻ അങ്ങ് മറന്നു. എത്ര? 800 രൂപ. 8? എന്ത്? 800 രൂപ സാർ. 800 രൂപയാ? അതെ സാർ. അങ്ങനെയാണ്. മാഡം എന്താണൊന്നും പറയാതെ നിൽക്കുന്നത്, ഉത്തരം പറയൂ മാം. മിസ്റ്റർ ദിനേശ്, ഐ'm really sorry but you will have to excuse me. Okay, sure sir. മാം, ഞങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി തരൂ. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. ഓംകാര സർ, നോ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് നോ ക്വസ്റ്റ്യൻസ് ഫോർ നൗ, ജസ്റ്റ് കം ഓൺ. ഓംകാര സർ, എനിക്ക് പറയുന്നേ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഓംകാര ചേട്ടാ, നിങ്ങൾ അവിടേക്ക് വന്നത് നന്നായി. അവരൊക്കെ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെന്താണ് ചോദിച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കല്ലായിരുന്നു വേണ്ടത്. അവരെന്റെ ബർത്ത്ഡേ പറ്റിയല്ല ചോദിച്ചത്, അവരെന്റെ ഉള്ളിലുള്ള കലാകാരന്റെ പുനർജന്മത്തെ പറ്റിയാണ് ചോദിച്ചത്. എന്നോട് ക്ഷമിക്ക് ചേട്ടാ, അവരെന്തൊക്കെയാ ചോദിച്ചതെന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാനും അതന്നെയാണ് പറഞ്ഞത്, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഒന്നിനും ഉത്തരം നൽകാൻ പാടില്ല. അവരെ നിന്നെ കളിയാക്കായിരുന്നു, എല്ലാരും ചിരിക്കുന്ന നീ കണ്ടില്ലേ? ഗൗരി, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? There is no need. ഇനി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 800 രൂപ ഞാൻ എവിടെ പോയി കിടന്നുണ്ടാക്കും? ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനാടാ. നീ അന്ന് ലോട്ടറിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ 500 രൂപ ഇപ്പൊ എന്റെ കയ്യിലിരുന്നേനെ. അളിയാ, 500 കയ്യിലുണ്ടായിരുന്നെങ്കിലും നമുക്കിത് തികയത്തില്ലല്ലോ.
ഇങ്ങനെ പോയാൽ ഞാൻ ചലഞ്ചി തോക്കൂല്ലേ. അളിയ ഞാനിപ്പോ വരാവേ. നീ എപ്പോഴും ഒറ്റയ്ക്ക് ഞാനിപ്പോ തന്നെ വരാം. താനിപ്പോ എന്താ ഇവിടെ? എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ? നീ നിന്റെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. കാണാൻ വന്നതോ അതോ കളിയാക്കാൻ വന്നതോ? എന്നാ പിന്നെ തുടങ്ങിയോ. ഞാൻ കുട്ടിയാണെന്നും കാശ് ഉണ്ടാക്കാൻ പറ്റില്ല നോക്കെ. വെറുതെ സമയം കളയണ്ട, സ്റ്റാർട്ട് ആക്കിക്കോ. അതൊക്കെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. തൽക്കാലം ഞാൻ നിനക്ക് നിന്റെ സാലറി തരാൻ പോവാ. സാലറിയോ? പക്ഷെ താൻ പറഞ്ഞത് ഞാൻ കാരണം മിഷൻ ഫെയിൽ ആയെന്നല്ലേ. പക്ഷേ നീ അതിനു വേണ്ടി അധ്വാനിച്ചല്ലോ. അങ്ങനെയാവുമ്പോ ഒരു 200 രൂപ കട്ട് ചെയ്ത് ബാക്കിയുള്ള സാലറി ഞാൻ നിനക്ക് തന്നേക്കാം. ഇത് സീരിയസ് ആയിട്ട് പറയാ? ഓഫ് കോഴ്സ് ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. നിനക്ക് ഒരു ദിവസം 1000 രൂപയാ പ്ലാൻ ചെയ്തേ. സോ അതില് ഞാൻ ഏതാണ്ട് 200 രൂപ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് തരാം. 800 രൂപയാണ് നിനക്ക് തരാനുള്ള സാലറി. ഇത് ഞാൻ അധ്വാനിച്ചതിന്റെ ശമ്പളമാണല്ലേ. ഗ്രേറ്റ്. അപ്പോ 24,200 രൂപ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഈ 800 രൂപയും കൂടെ കൂട്ടുമ്പോ 25,000 രൂപയായി. എന്നാ പിടി, എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. വാങ്ങിച്ചു, അങ്ങോട്ട് മേടിക്ക്. ഇംപ്രസീവ്. ഐ ഹോപ്പ് കാശുണ്ടാക്കാൻ എല്ലാവരും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിനക്കിപ്പോ മനസ്സിലായല്ലോ. എനിക്ക് ശരിക്കും മനസ്സിലായി. ആൻഡ് താങ്ക്സ് ടു യു. കളിയാക്കണ്ടേ? അല്ലല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് താങ്ക് യു പറഞ്ഞതാ. യു ആർ വെൽക്കം. അല്ല ഒരു മിനിറ്റ് നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അല്ല, ആ പെൺകുട്ടി നിന്റെ വൈഫാണെന്ന് പറയുന്നത് കേട്ടു. ഇസ് ഇറ്റ് ട്രൂ? കം ഓൺ ഓം, വാട്ട് ആർ യു ഡൂയിങ് വിത്ത് ദാറ്റ് വുമൻ? നിന്നെപ്പോലൊരുത്തന് അതുപോലൊരു പീറ പെണ്ണോട് എങ്ങനെ സ്നേഹം തോന്നുന്നു? കപടമുഖമായിട്ട് നടക്കുന്നവളല്ല. ഒരിക്കലും ആളുകളെ അവരുടെ ലാംഗ്വേജും വസ്ത്രങ്ങളും കൊണ്ട് ജഡ്ജ് ചെയ്യരുത്. അതിനെന്തിനാ നീ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഐ വാസ് ജസ്റ്റ് സേയിങ് ഷീ ഈസ് സോ ഡിഫറെന്റ്. എക്സാക്ട്ലി, ഷീ ഈസ് ഡിഫറെന്റ്. നിന്നേക്കാളും എന്നേക്കാളും മറ്റുള്ളവരെക്കാളും അവൾ ഡിഫറെന്റ് ആണ്. ദാറ്റ്സ് വാട്ട് മേക്സ് എ യൂണിക്. ഏയ് ഭവ്യ, നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതിരിക്കട്ടെ, ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നീ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ആ ഒരു പ്രയത്നത്തിന് 100 മാർക്ക് കൊടുക്കണം. ഐ ആം റിയലി ഇംപ്രസ്ഡ്. ഇന്നീ കാറ്റിനെന്തു വേഗം കൺമണി ഓ
ഇനിയും താൻ എന്നെ കുട്ടിയാണെന്ന് പറയുമോ? പറയില്ലല്ലോ. ഇല്ല, പറയില്ല. അതുകൊണ്ട് സത്യത്തെ മൂടി വെക്കാനാവില്ലല്ലോ. ഈ എന്ത് സത്യം? അത് ഞാൻ നിന്നെക്കാളും 4 വയസ്സ് മൂത്തതാണ്. നല്ല വേദനയുണ്ടോ? പുരുഷന്മാർക്ക് അങ്ങനെ വേദനിക്കില്ല, നീ പേടിക്കണ്ട. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓംകാര ഒബ്രോയുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന്റെ റീബർത്തിന് നിങ്ങളാണോ കാരണം? അയ്യോ, അല്ലല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അല്ല, ഇതല്ലേ. ചോദ്യം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കില്ല വേണ്ടത്. ഗൗരി എന്തിനാ കരയുന്ന? എനിക്ക് വളരെ വലിയൊരു തെറ്റ് പറ്റിപ്പോയി വല്യേട്ടാ. ഇന്ന് ഞാൻ കാരണം ഓംകാര ചേട്ടൻ അവിടെ നാണം കെടേണ്ടി വന്നു. ഞാൻ അവിടെ പോവാൻ പാടില്ലായിരുന്നു ഏട്ടാ. ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോ ഇതില് നീയല്ല തെറ്റുകാരി. ആ ടിവിക്കാർ എന്നോട് എന്തൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല ഏട്ടാ. ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം കൊളമാക്കി. എന്റെയും അവര് പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. അവര് ഇംഗ്ലീഷിലാ എന്നോട് ചോദിച്ചു. ആക്ച്വലി തെറ്റ് ചെയ്തിരിക്കുന്നത് നീയല്ല, പ്രസ്സുകാരോടെല്ലാം പ്രത്യേകം പറഞ്ഞിരുന്നാണ് മലയാളത്തിലെ ചോദ്യം ചോദിക്കാവുള്ളൂ എന്ന്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അവര് നിന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിച്ചത്. ഇതിൽ ആക്ച്വലി അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. തെറ്റ് ആക്ച്വലി നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയുടെയാണെന്നേ പറയാൻ പറ്റുള്ളൂ ഗൗരി. ഇവിടെ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവനെ ഒന്നിനും കൊള്ളില്ല. മലയാളത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യം പോലും അവർക്കാർക്കുമില്ല. ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ്. അതല്ല ചേട്ടാ, അവരെന്നെ കളിയാക്കിയതല്ലോ, ഒരു വിഷമമല്ല. ഞാൻ കാരണം ഓംകാര ചേട്ടന് നാണം കെടേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴേ എന്റെ വിഷമം മുഴുവൻ. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റല്ലേ ഏട്ടാ? ഓംകാര ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാ എന്തുകൊണ്ടാ എന്നെ ഭാര്യയാണെന്ന് പറയാൻ മടിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ളൊരു വിവരമില്ലാത്ത പെണ്ണിനെ എങ്ങനെയാ ചേട്ടൻ ഭാര്യയെന്ന് പറയുന്നത്? ഞാൻ ചേട്ടനെ പറ്റിയ പെണ്ണൊന്നും അല്ല. എന്തൊക്കെയാ ഗൗരി നീ പറയുന്നത്? ഇങ്ങനെയൊക്കെ ആരാ നിന്നോടൊപ്പം പറഞ്ഞത്? നിനക്ക് എല്ലാ അർഹതയുണ്ട്. ആക്ച്വലി നിന്നേക്കാളും നല്ലൊരു പെണ്ണിനെ അവൻ അവന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഇത് അവന്റെ വല്യേട്ടനായി പറയുന്നു. ഇതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗൗരി. തെറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ നീ അങ്ങോട്ട് പോയത്. എനിവേ, തെറ്റ് ചെയ്തത് ഞാനാണെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നത് ഞാൻ തന്നെയായിരിക്കും. കരയണ്ട ഗൗരി, പ്ലീസ്, ഇനി കരയണ്ട. ഇതിൽ നിന്റെ യാതൊരു തെറ്റുമില്ല. ഞാൻ ഇതെല്ലാം ശരിയാക്കിക്കോളാം. എല്ലാം ഞാൻ ശരിയാക്കി തരാം ഗൗരി. യെസ് സർ, അർജന്റ് ആണോ സർ? ഐ ആം കമ്മിങ്. ഹോ 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 ഹ
ശിവൻകുട്ടി, നീ അനികയെ വിളിച്ചായിരുന്നോ? സച്ചിന്റെ അസുഖം ഇപ്പൊ അവനിപ്പോ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി. ഐ മീൻ മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാം മാറും. അതുകൊണ്ടാണ് അനിക രണ്ടു മൂന്ന് ദിവസം കൂടെ നിന്നിട്ട് വരാന്ന് പറഞ്ഞത്. അത് കുഴപ്പമില്ല. ഈ കല്യാണം അടുത്തു വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് വരിക എന്ന് വെച്ചാൽ. മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ എല്ലാ ദിവസവും അതിനായിട്ട് ടച്ചിലായിരിക്കുന്ന കോൺസ്റ്റന്റ് ടച്ചിൽ, എപ്പോഴും ഫോണിൽ വിളിക്കുന്നുണ്ട്. അതെനിക്കറിയാവണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഫോൺ ഇല്ലാതെ ഒരു കാര്യവും പറ്റത്തില്ല, പ്രണയം പോലും. ഞങ്ങളുടെയൊക്കെ സമയമായിരുന്നു മോനെ നല്ലത്. ഞങ്ങള് പ്രേമം കൈമാറുന്നത് കത്തുകളിലൂടെ ആയിരുന്നു. കത്തുകളിലൂടെ? ഐ മീൻ ഇത് വീഡിയോ കോളിന്റെ കാലഘട്ടം, ആരെപ്പ കത്തൊക്കെ എഴുതുക? അത് നിങ്ങളുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിലൊന്നാണ്. കത്തുകളിലൂടെ പറഞ്ഞിരുന്ന പ്രണയത്തിന്റെ ആഴം ഫോണിൽ കിട്ടില്ല. ഇപ്പോഴൊക്കെ എല്ലാം എളുപ്പമല്ലേ, ഇങ്ങോട്ടും പറഞ്ഞു അങ്ങോട്ടും പറഞ്ഞു കാര്യം തീർന്നു. എന്നാൽ ഇതേ കാര്യം തന്നെ നമ്മൾ ഒരു കത്തിലൂടെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ വാക്കുകളുടെ അർത്ഥത്തിന് ഒരുപാട് വിലയുണ്ടാവും. നീ ഒരു കാര്യം ചെയ്യ, അനികയോട് നിനക്കിനി ഹൃദയം തുറന്ന് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒരു കത്തിലൂടെ എഴുതി കൊടുക്ക്. പിന്നെ അനികയായ എഴുത്ത് അവളുടെ ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വയ്ക്കും. ഞാൻ നിന്റെ മുത്തശ്ശന്റെ കത്തുകളൊക്കെ ഒരു കേടും കൂടാതെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങള്, കുറെ ഓർമ്മകള്, റൊമാൻസ് എല്ലാം അതിലുണ്ട്. നിനക്കറിയോ, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ പാട്ടുകൾ പോലും കത്തിലൂടെ എഴുതി കൊടുത്തോണ്ടിരുന്നേ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ, ചോ വരികളൊന്നും കിട്ടുന്നില്ല. കൊണ്ടുപോകൂ ഞങ്ങളെ എന്നെക്കാളും മോശമായിട്ടാ പാടുന്നല്ലേ മുത്തശ്ശി. ഒരു കാര്യമുണ്ട്, ഇതിപ്പോ വീഡിയോ കോളിന്റെ കാലഘട്ടമാണ്, ഇപ്പൊ ആരും കത്തൊന്നും അയക്കത്തില്ല. എനിക്ക് യഥാർത്ഥമായി പ്രണയിക്കുന്നവരെ ഇപ്പോഴും കത്തുകൾ കൈമാറുന്നുണ്ട്. നീ പ്രിയമാനസോന്ന് കേട്ടിട്ടില്ലേ? അതായത് മനസ്സ് മുഴുവനും പ്രണയം മാത്രം. അതുപോലെയായിരുന്നു ഞങ്ങളുടെ കത്തുകളും. മുത്തശ്ശി, മുത്തശ്ശിയുടെ ഒരു കാര്യം, എന്റെ തലമുടി മുഴുവൻ കൊളമാക്കി. എനിക്ക് കുറച്ച് ജോലി ചെയ്യണ്ട. നല്ല വേദനയുണ്ടോ? പുരുഷന്മാർക്ക് അങ്ങനെ വേദനിക്കില്ല, നീ പേടിക്കണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാ ശരി, പിന്നീട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം. എന്ത് പറ്റി മമ്മി, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് വിട്, നീ ഇപ്പോ ആരോടാ ഈ ഫോണിൽ കൂടെ പിറുപിറുത്തോണ്ടിരുന്നേ? അത് മമ്മി എന്റെ ജലന്ധറിലുള്ള അമ്മായി ഉണ്ടല്ലോ, അവരെ വിളിച്ചതാ. എന്നിട്ട് എന്നെ കണ്ടപ്പോ എന്തിനാ നീ ഫോൺ കട്ട് ചെയ്തത്? മമ്മിയെ കണ്ടിട്ട് കട്ട് ചെയ്തതല്ല, ഞാൻ ഫോൺ വെക്കാൻ തുടങ്ങായിരുന്നു. കുറെ നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? നിന്റെ ഇങ്ങനത്തെ പ്രവൃത്തികൾ ഇനിയും നീ നിർത്തിയിട്ടില്ലല്ലേ. ഞാനിപ്പോ എന്ത് ചെയ്തു എന്നാ മമ്മി പറയുന്നേ? നീ എന്തെടുക്കായിരുന്നു എന്നുള്ള കാര്യം നിനക്കല്ലേ അറിയൂ. എന്നാൽ ഒരു കാര്യം നീ കാത് തുറന്നു കേട്ടോ, അഥവാ ഇനിയും നീ എന്തെങ്കിലും തരികട കാണിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് നീ കരുതണ്ട. ഞാൻ നിന്നേക്കാളും 4 വയസ്സിന് മൂത്തത. ഇനിയിപ്പോ 4 വർഷം കൂടിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാന്? ഏജ് ഇസ് നോട്ട് എ പ്രോബ്ലം, അതും വെറും 4 വർഷം. അതുകൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാകും? വ്യത്യാസമുണ്ട്, ഐ ക്യാൻ ഹാൻഡിൽ ദാറ്റ്. അവൾ എന്നെക്കാളും 4 വയസ്സ് മൂത്തത. Thank you.
പുരുഷന്മാർക്ക് അങ്ങനെ വേദനയ്ക്കില്ല, നീ പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ വേദനയ്ക്കുള്ള മരുന്ന് നല്ല ഒന്നാം തരം മദ്യാണെന്ന്. ഈ മദ്യം എന്ന് പറഞ്ഞ ഫെനി ഏട്ടാ. എനിക്ക് വേണ്ടി ഇത്തിരി ഫെനി അറേഞ്ച് ചെയ്ത് തരാമോ? ദേ ഈ മരുന്നൊക്കെ ഞാൻ വെറുതെ കഴിക്കുക, അതും വെള്ളം കുടിക്കാതെ കണ്ടോ. ശരി എന്താ, ഞാൻ പോട്ടെ. I am sure. നിനക്കെതിരായുള്ള തെളിവുകൾ എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കെതിരായി നിന്റെ ഒരു ചെറു വിരൽ പോലും അനങ്ങില്ല. എനിക്കൊരു നല്ല വൈറ്റ് പേപ്പർ വേണം, നല്ല നീളമുള്ള വൈറ്റ് പേപ്പർ. എന്നിട്ട് വേണം എനിക്ക് അതിൽ ഒരു കത്ത് എഴുതാനുണ്ട്. അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. അയ്യോടാ, വീഡിയോ കോളിന്റെ കാലത്താണോടാ നീ കത്തെഴുതുന്നത്? ഞാൻ നോക്കിയിരുന്നു. അതെനിക്ക് മനസ്സിലായി, എന്റെ ശിവൻകുട്ടിയുടെ മുഖത്തെ നാണം കണ്ടോ.